ജലമൗനമായി പെയ്യാതെ പോയി മറഞ്ഞു. ഇവിടെ ഈ പ്രവാസ ഭൂമിയിൽ മഞ്ഞിൽ മൂടിയ കുളിരേകുന്ന പ്രഭാതങ്ങളാണ് ഇപ്പോൾ എന്നെ എന്നും വരവേൽക്കുന്നത്. മഞ്ഞും മഞ്ഞുകാലവും ഏതൊരാളെയും ഗൃഹാതുരത്വമായ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ മറ്റു കാലങ്ങളിൽ കാണുന്ന കാഴ്ചയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കാഴ്ചയായിരിക്കും നമുക്ക് കാണുവാൻ കഴിയുക. പൊള്ളുന്ന ചൂടിൻ്റെ കവചമണിഞ്ഞ ഈ പ്രവാസ ഭൂമിയിൽ ആദ്യമെത്തുന്ന ഏതൊരാൾക്കും അവിശ്വസനീയമായ കാഴ്ചയാണ് തണുപ്പ് കാലം എന്ന ഒന്ന്. അത് തിരിച്ചറിയുന്ന അനുഭവിക്കുന്ന നിമിഷം പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങാൻ ഏറ്റവും സുഖമുള്ള ഈ കുളിരിൻ്റെ പ്രഭാതവേളകളുടെ സൗന്ദര്യം അടുത്തറിയണമെങ്കിൽ പുതപ്പിൻ്റെ കവചം എടുത്തു മാറ്റി നിരത്തിലേക്ക് ഇറങ്ങണം. അവിടെ മഞ്ഞിൻ്റെ നനവുള്ള കണങ്ങൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും നൽകുന്ന ഉന്മേഷം അനിർവചനീയമാണ്. നമ്മുടെ നാട്ടിലെ മഞ്ഞുമൂടിയ മലനിരകൾക്ക് പകരം ഇവിടെ പ്രഭാതങ്ങളിൽ ഞങ്ങൾ കാണുന്നത് മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട അംബരചുംബികളെയാണ്. മഞ്ഞുപുതപ്പിൻ്റെ ഉള്ളിൽ നിന്നും തലകളുയർത്തി നിൽക്കുന്ന അംബരചുംബികളുടെ ആകാശ കാഴ്ചകൾ കാണേണ്ടുന്നത് തന്നെ. അത് കാണുവാൻ എനിക്കും പലപ്പോഴും ഭാഗ്യമുണ്ടായി. മഞ്ഞുകാലത്തിൻ്റെ വരവറിയിച്ച് ഇവിടെ ഒരു കൂട്ടർ വന്നു ചേരും. മഞ്ഞുമാസ പക്ഷികൾ. അവരുടെ വരവ് നഗരവാസികളായ ഞങ്ങളുടെ മനസ്സിൽ വാരി നിറയ്ക്കുന്ന സന്തോഷവും കണ്ണുകൾക്ക് നൽകുന്ന കുളിർമയും പറഞ്ഞറിയിക്കാനാകാത്ത ഒന്നാണ്. ചില പ്രഭാതങ്ങളിൽ നഗരത്തെ അകമാനം മഞ്ഞിനാൽ മൂടപ്പെട്ട് ഏറെ നേരം ഗതാഗത സംവിധാനങ്ങൾ വരെ നിർത്തിവെക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. എന്നിരുന്നാലും മഞ്ഞിൻ്റെ കാഴ്ചകൾ, മഞ്ഞിൻ്റെ കുളിരും മഞ്ഞോർമ്മകളും എൻ്റെ മനസ്സിൽ വാരിവിതറിയ വിസ്മയങ്ങൾക്ക് അതിരുകളില്ല.